നമസ്കാരം, ഷാഹിദാണ് പുത്തനത്താണ്. കുറച്ച് മാപ്പിള ആൽബങ്ങളുടെ ക്ലബിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ കൂടെ ഉള്ള നമ്മൾ അഷറഫ് കെയാണ്. നമ്മുടെ ഖത്തറിൽ റയ്യാലിൽ വീട്ടിൽ ഡ്രൈവറായി വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അറബിയും ഡ്രൈവറും. കണ്ടിട്ടൊന്നും അറിയില്ല, യൂട്യൂബിലുണ്ട്, ഒന്ന് അടിച്ചു നോക്കുക, കയറി കാണുക. ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ താഴത്തെ കമൻറ്റ് അടിച്ചേക്കണം. അപ്പോൾ അറബിയും ഡ്രൈവറും എന്നൊരു ആൽബം കണ്ടിട്ട് നമ്മളെ അഷറഫ് വന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഉള്ളത് നമ്മൾ ഉസ്മാൻ ഖാൻ്റെ സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ ഉള്ളത്, റയ്യാൻ തന്നെ. അപ്പോൾ ഉസ്മാൻഖിയാണ് ഇങ്ങനൊരു ഇത് നമുക്ക് സെറ്റാക്കി തന്നത്. ഞാൻ സെറ്റപ്പ് ചെറിയ സെറ്റപ്പ് സെറ്റാക്കി തന്നത് നമ്മൾ ഉസ്മാൻഖിയാണ്. ഉസ്മാൻഖാനോട് അഭിമാനം ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അൻവർ ക്യാമറ എഡിറ്റിങ്ങിന് അൻവറിനോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ അഷറഫ്ക്ക ഞങ്ങൾ ഈ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വന്നതാണ്. കൂടെ മുമ്പൊരു ദുബായിൻ്റെ ഫോണൊക്കെ ഉണ്ട്, ലുലുന്ന് വാങ്ങിയെന്നൊക്കെ പറഞ്ഞത്. ഇത് ഫോണൊക്കെ വന്നിട്ടുള്ള മുമ്പേ അപ്പോൾ കുറച്ചും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണൊക്കെ ഇപ്പോൾ അൻവർ പറഞ്ഞു ഫോണൊക്കെ ഉണ്ട്, ഷാഹിദ് ആർക്കെന്ന് അറിയില്ല, ഇനി പെട്ടെന്ന് പോരെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പോകുന്ന നോക്കിയാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോരാ വെച്ചിട്ട്. അപ്പോൾ അഷറഫ്ക്ക എന്താണ് ഞങ്ങൾ ആൽബം കണ്ടിട്ട് അഷറഫ് പറയാനുള്ളത്? എനിക്ക് ആൽബം കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഈ ആൽബത്തിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള നന്നായിട്ടുള്ള ആൾ ഷാഹിദാണ്. ഷാഹിദിന് തരാണ്. എൻ്റെ ജീവിതത്തിൽ ഗൾഫ് രാജ്യത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ആ ആൽബം എനിക്ക് മാത്രം എൻ്റെ മനസ്സിനെ വല്ലാതെ വിളിച്ചിട്ടുള്ളത് പ്രയാസങ്ങളും എല്ലാം കൂടെ ഉള്ളതാണ്. അതിൽ അതിൽ അഭിനയിച്ച ഈ ആൽബത്തിൽ അഭിനയിച്ച നിനക്ക് സമയത്ത് തരാനുള്ള ഗിഫ്റ്റാണ്. ഒരുപാട് നന്ദിയുണ്ട് അഷറഫ്. ഇങ്ങനെ ഫോണ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഉസ്മാനാണ് അത് വിളിച്ചത്. ഷാഹിദ് ഒരാളുണ്ട്, അതിൻ്റെ വർക്ക് കണ്ടെന്ന് പറഞ്ഞിട്ട് ഉസ്മാനെ വിളിച്ചായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോയിൽ ഇടുവാന്ന് പറഞ്ഞ് എന്തായാലും വന്ന് നോക്കിയാണ്. അപ്പോൾ അന്നവർ പറഞ്ഞ് ആർക്കാന്ന് പറയാൻ ചോദിച്ചത് അന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉസ്മാൻ പറഞ്ഞത് മിക്കവാറും അടക്കേണ്ടാവും എന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇക്കാരോട്. ഇക്കാർ അയ്യാറാണ് വർക്ക് ചെയ്യണോ അല്ലേ? അപ്പോൾ വീട്ടിൽ തന്നെ വീട്ടിലെ എത്ര വർഷം നാട്ടില് എന്തായാലും ഞങ്ങളൊരു വർക്ക് ഇങ്ങനെ ഇറങ്ങിയത് ഇൻഷാല്ല. കൂടെ നിന്ന നമ്മളെ അൻവർ തിരുവനന്തപുരം ഡയറക്ടർ അൻവർക്ക ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ക്യാരക്ടർ എന്നെ പോലെ എടുത്ത് നന്ദേന്. അതുപോലെ തന്നെ ക്യാമറ എഡിറ്റിങ് നമ്മുടെ അൻവർ എരുമപ്പെട്ടി മൂപ്പരോട് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഇങ്ങനെ ക്യാരക്ടർ തന്നേന്, കാരണം അൻവറൊക്കെയാണ് റെക്കമെൻഡ് ചെയ്താണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത്. അതുപോലെ നമ്മൾ ഗഫൂർ ചേലക്കര പാട്ട് രചന സംഗീതം ഈ വർക്കിൽ രചന സംഗീതം നിർദ്ദേശിച്ച ഗഫൂർ ക്യാമറ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ബ്രൈറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലും ഒരുപാട് നന്ദിയാണ്. എന്തായാലും ഇക്ക ഇതിന് വേറെ ഒന്നല്ല, ഫോൺ മാത്രമേ ഉള്ളൂ. പിന്നെ ഇക്ക ഈ വർക്ക് എന്താണ് ഇക്കാൻ്റെ ഈ വർക്കിനായിട്ടുള്ള അഭിപ്രായങ്ങൾ? വളരെ നല്ല അഭിപ്രായമാണ്. അഭിനയിച്ചവരും എല്ലാവരും വളരെ അധികം നല്ല വർക്കാണ്. ഇനിയും പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്ന്. അതുപോലെ നമ്മൾ അൻവർ എനിക്കോട്ടി കിടക്കുന്ന ഓർത്താൽ നമ്മളെ പോലെ പാവങ്ങളെത്തുന്നു. അവര് എത്ര തന്നെ ഉണ്ട്, ഇങ്ങനെ എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ അൻവർക്ക് അതൊക്കെ കാണുകയാണെങ്കിൽ ഈ പാവപ്പെട്ടവരൊക്കെ ഇതുപോലെ ഇത് ഗൗരവിച്ചാൽ മതി. കാരണം അഭിനയിച്ചു. അപ്പൊ ഇൻഷാല്ല എന്തായാലും ഞങ്ങൾക്ക് ഇനി ഫോൺ തന്നിരിക്കാതെ ഒരുപാട് എന്തെങ്കിലും നിൽക്കാറ്റുള്ള ഞങ്ങളുടെ ടീമായിട്ടുള്ള അറബി ഡൈവറും എന്ന ടീമിനാണ് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ അൻവർക്ക പറഞ്ഞത് അതുപോലെ അൻവർ തിരുവനന്തപുരം ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതൊന്നും എൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. ഇങ്ങനെ അഭിനയിക്കുക ഇങ്ങനെ അഭിനയിക്കുന്നത് മാത്രമേ ആയിട്ടുള്ളൂ. അത് നമുക്ക് എന്ന് പറയാൻ അത്ര വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ എഡിറ്റിങ് ചെയ്ത അൻവർ എരുമപ്പെട്ടി അവരൊക്കെ കഴിവാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും എന്തിനും ഇല്ലാത്ത റോളൊന്നും ഇല്ല. അവർ ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ചെയ്തു അത്രേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഉസ്മാൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ കണ്ട ഉസ്മാനാണ് ഖത്തറിൽ വർക്ക് ചെയ്യാനായ പരിമിതികളുണ്ട്. ഉസ്മാനാണ് രണ്ട് ദിവസമായിട്ട് ഈ വർക്കിന് പിന്നാലെ വണ്ടിപ്പാഞ്ഞ് വന്ന് മാത്രമല്ല എന്തിനും കൂടെ വന്നിട്ട് ഉസ്മാനാണ് നമ്മളെ കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഉസ്മാൻ അതുപോലെ ഈ വർക്കിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവരെയും ഒരുപാട് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. എല്ലാ കുറേ ആൾക്കാരെ പേരൊക്കെ അറിയില്ല, കാരണം നമ്മൾ ഈ ടീമിൽ പുതിയതാണ്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. മാത്രമല്ല പാഷർക്ക് അങ്ങനെ ഫോൺ അന്നേരം ഒരുപാട് നന്ദിയുണ്ട്. ഇത് വർക്ക് ഇറങ്ങിയിട്ട് ഖത്തറിലുള്ള കുറച്ച് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. ടിക്ടോക്ക് അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കാറുണ്ട്. ആൾക്കും കണ്ടതാണ്. എന്തായാലും വലിയൊരു വിജയമൊന്നുമില്ലെങ്കിലും വർക്ക് കണ്ടവർ നല്ല അഭിപ്രായം പറഞ്ഞു. ഖത്തർ എഫ് എമ്മിൽ ആ വർക്കിനെ കുറിച്ച് ആശംസ അറിയിച്ച ഒരു വോയിസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് ഖത്തർ എഫ് എമ്മിന്. അതുപോലെ ഖത്തറിലെ മലയാളി ഡ്രൈവർമാർക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഞങ്ങൾ ഈ വർക്കിനെ സ്വീകരിച്ച് എന്തായാലും അതുപോലെ മഷർക്കാനെ പോലുള്ള ഞങ്ങളുടെ ഡ്രൈവർമാർക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ച് പോകണം. എന്തായാലും ഒരുപാട് നന്ദി.